സങ്കീർത്തനങ്ങൾ 79 അധ്യായം. ഇസ്രായേലിനെ മോചിപ്പിക്കണമേ. ആസാഫിന്റെ സങ്കീർത്തനം. ദൈവമേ, വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു. അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു. അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അയൽക്കാർക്ക് നിന്ദാപാത്രമായി. ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇത് എത്ര കാലത്തേക്ക്? അവിടെ നിന്നേക്കും കോപിച്ചിരിക്കുമോ? അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്നതെന്തിന്? അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങു ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്കിടയാക്കണമേ. ബന്ധിതരുടെ ഞരക്കം അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് ഏഴിരട്ടിയായി പകരം ചെയ്യണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ, അങ്ങയുടെ മേച്ചൽപ്പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും. തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. സങ്കീർത്തനങ്ങൾ 80 അധ്യായം. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഗായക സംഘ നേതാവിന് സാരസരാഗത്തിൽ ആസാഫിന്റെ സങ്കീർത്തനം. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസെക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനകൾ എത്ര നാൾ അങ്ങ് കേൾക്കാതിരിക്കും? അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി. അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്നാപാത്രമാക്കി. ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ചിട്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി. അത് വേരൂന്നി വളർന്നു. ദേശം മുഴുവനും പടർന്നു. അതിന്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കളും മൂടി. അത് അതിന്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദിവരെയും നീട്ടി. അങ്ങുതന്നെ അതിന്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിന്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്തുകൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്തു. അങ്ങയുടെ മുഖത്തു നിന്നു വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്കു ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സങ്കീർത്തനങ്ങൾ 81 അധ്യായം. ഉത്സവഗാനം. ഗായക സംഘ നേതാവിന് ഗിത്യാരാഗത്തിൽ ആസാഫിന്റെ സങ്കീർത്തനം. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പുവിളിക്കുവിൻ. തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ. അമാവാസയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി. അപരിചിതമായൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരമിറക്കിവച്ചു. നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു. ഞാൻ നിന്നെ മോചിപ്പിച്ചു. അദൃശ്യനായി
ഇടിമുഴക്കത്തിലൂടെ നിനക്കുത്തരമരുളി. മെരീബ ജലാശയത്തിനരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്രായേലെ, നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യദൈവമുണ്ടാകരുത്. ഒരന്യദൈവത്തെയും നീ വണങ്ങരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. നീ വായ് തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം. എന്നാൽ എന്റെ ജനം എന്റെ വാക്കു കേട്ടില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയകാഠിന്യത്തിന് വിട്ടുകൊടുത്തു. എന്റെ ജനം എന്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരമുയർത്തുമായിരുന്നു. കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു. അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റുപോറ്റുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 82 ദൈവം, ന്യായാധിപന്മാരുടെ വിധികർത്താവ്. ആസാഫിന്റെ സങ്കീർത്തനം. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും? ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ. പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ. അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല. അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, ഏതു പ്രഭുവിനെയും പോലെ വീണുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്.